ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലവ്ലീസ് ഹെൽത്ത് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. യു കെയിൽ വന്നു കഴിഞ്ഞാലോ ഒരു വീട് വാങ്ങിക്കുക, സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച് സെറ്റിലാവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്ര നാൾ കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിക്കാനായിട്ട് സാധിക്കും, അതിനു വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമുക്കൊരു മോർഗേജ് എങ്ങനെ, നല്ലൊരു മോർഗേജ് എങ്ങനെ നമുക്ക് ലഭിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാനായിട്ട് എനിക്ക് അറിയത്തില്ല. എങ്കിലും കുറച്ചുനാൾ യു കെയിൽ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യു കെയിൽ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ വീട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ചുമന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ യു കെയിൽ പലതരത്തിലുള്ള വീടുകളുണ്ട്. ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, ടെറസ്ഡ് ഹൗസുകളുണ്ട്, അതുപോലെ തന്നെ ഫ്ളാറ്റുകളുണ്ട്, പിന്നെ ബംഗ്ലാവ്, അങ്ങനെ പല തരത്തിലുള്ള വീടുകളുണ്ട്. നമ്മൾ ഒരു വീട് വാങ്ങിക്കുന്നതിന്, പ്രത്യേകിച്ച് നമ്മൾ യു കെയിൽ ഒരു വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമതായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള വീടാണ് വേണ്ടതെന്ന് നോക്കണം. നമുക്കിപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് വീടാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു സെമി ഡിറ്റാച്ച്ഡ്, അല്ലെങ്കിൽ ഒരു ടെറസ്ഡ് വീട്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റാണോ വാങ്ങിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യം. അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ അടുത്തായിട്ട് സ്കൂൾ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്കൂൾ ഉള്ള എന്താ പറയുക, പ്ലേസിൽ, നല്ല സ്കൂളുള്ള സ്ഥലത്ത് നമ്മൾ വീട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സ്കൂൾ മാത്രമല്ല, സെക്കൻഡറി സ്കൂളും ഒക്കെ നല്ല സ്കൂളുകളുള്ളതിൻ്റെ അടുത്തായിട്ട് നമ്മൾ വീടെടുക്കാനായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രൈം റേറ്റ് ആണ്. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ, നമ്മൾ വീടെടുക്കാൻ പോകുന്ന ഏരിയയിലെ ക്രൈം റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. ക്രൈം റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങളും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് വീടുകൾക്കൊക്കെ വില കുറഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലങ്ങളിലൊക്കെ വീട് നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സെറ്റിലാവാനായിട്ട് പോവുകയാണല്ലോ. കാരണം നമ്മൾ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റിന് നമ്മൾ താമസിക്കുന്നത് പോലെയല്ല, നമ്മൾ എപ്പോഴും പോയി വീടെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം വീടെടുക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് വീടെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ, നമ്മൾ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീടെടുക്കാൻ സാധിക്കുന്നു, അത്രയും പെട്ടെന്ന് ഒരു വീടെടുത്ത്, സ്വന്തമായിട്ടൊരു വീടെടുത്ത് സെറ്റിലാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം റെന്റിന് താമസിക്കുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് നമ്മൾ റെന്റായിട്ട് കൊടുക്കുന്ന ആ പൈസ ശരിക്കും ഒരു വേസ്റ്റ് മണിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മോർഗേജ് ആണ് നമ്മൾ മാസം മാസം പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും നമുക്ക് വേസ്റ്റ് ആണല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് എത്രയും പെട്ടെന്ന് എടുക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് എടുത്തിട്ട് സെറ്റിലാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യു കെയിൽ വന്നു കഴിഞ്ഞാൽ എത്ര കാലം, എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് മോർഗേജ് എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബാങ്ക് നോക്കുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓരോ ബാങ്കിനും ഓരോ റിക്വയർമെൻറ്റ്സ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ബാങ്കുകാർക്ക് 2 ഇയേഴ്സ് എങ്കിലും യു കെയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക മോർഗേജ് തരാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില ബാങ്കുകൾ അങ്ങനെയല്ല, നേരത്തെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മോർഗേജ് തരാനായിട്ട് റെഡിയാവും. അപ്പം സാധാരണയായിട്ട് നമുക്ക് മോർഗേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. പൊതുവായിട്ട് 4 കാര്യങ്ങളാണ് നമുക്ക് മോർഗേജ് കിട്ടാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നത്, അവർ നോക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഏജ് ആണ്, പിന്നെ നമ്മുടെ ഇൻകം, പിന്നെ നമ്മുടെ ജോബ് സെക്യൂരിറ്റി, പിന്നെ 4-ാമത്തേന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മോർഗേജ് കിട്ടുന്നതിന് മുമ്പായിട്ട് അവർ നോക്കുന്ന കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് മോർഗേജ് കിട്ടുന്നതിന് വലിയ പ്രയാസം ഉണ്ടാകുന്നില്ല. ഇപ്പം ഏജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഏജ് കൂടിയെന്ന് വിചാരിച്ച് നമുക്ക് മോർഗേജ് കിട്ടാതെ പോകത്തില്ല. ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇടേണ്ട ഡിപ്പോസിറ്റ് കൂടുതലായിട്ട്
ഇടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് അടയ്ക്കേണ്ട ആ പേയ്മെന്റ് അടയ്ക്കേണ്ട മോർഗേജ് അടയ്ക്കേണ്ട ആ വർഷങ്ങളിൽ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിപ്പോസിറ്റ് ഇടേണ്ടതായിട്ട് വരും എന്നേ ഉള്ളൂ. അല്ലാതെ മോർഗേജ് നമുക്ക് ഏജ് കൂടിയതിന്റെ പേരിൽ ഒരിക്കലും മോർഗേജ് കിട്ടാതെ പോകത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. നമ്മുടെ ഇൻകം എന്ന് പറയുമ്പം നമ്മളിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഇൻകം, മൊത്തത്തിലുള്ള ഇൻകം ആണ് അവർ നോക്കുന്നത്. അപ്പം നമുക്ക് നല്ല മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമുക്ക് നല്ല ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ മോർഗേജ് കിട്ടാനായിട്ട് എളുപ്പമാണ്. പിന്നെ ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ജോബ് ഇപ്പം നല്ല ജോബാണെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് NHS ലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കൂടി ഇപ്പം എന്താ പറയുക, നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോർഗേജ് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അടുത്തത് ക്രെഡിറ്റ് സ്കോർ ആണ്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മോർഗേജ് തരുന്നതിന് മുമ്പായിട്ട് അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പേര് ഇലക്ട്രോണിക് രജിസ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടും. അതായത് നമ്മളിവിടെ UK താമസിക്കുന്നു, ഇവിടെ വോട്ട് ചെയ്യുന്നു, അപ്പോൾ ഇവിടുത്തെ ഒരു ആളായി മാറിയിരിക്കുകയാണ്. അപ്പം അത് അത് നല്ലൊരിതാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബില്ലൊക്കെ നമ്മൾ പേ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ നോക്കും. അപ്പം അങ്ങനെ നമ്മൾ പേ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ, കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതായത് നമുക്ക് അതൊക്കെ എന്താ പറയുക, നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് പേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒരിക്കലും ബാധിക്കാനായിട്ടും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. UKയിൽ പലതരത്തിലുള്ള മോർഗേജുകളുണ്ട്. മെയിനായിട്ടും രണ്ട് തരത്തിലുള്ളതാണ്, ഫിക്സഡ് റേറ്റ് മോർഗേജും വേരിയബിൾ റേറ്റ് മോർഗേജും. അതിൽ സാധാരണയായിട്ട് നമുക്കൊരു 25 ഇയേഴ്സിൻ്റെ എന്താ പറയുക, 25 ഇയേഴ്സത്തെയാണ് മോർഗേജ് അവർ തരുന്നത്. പിന്നെ ഷോർട്ടർ മോർഗേജും ഉണ്ട്, ലോങ്ങർ മോർഗേജും ഉണ്ട്. അതായത് 15 ഇയേഴ്സ് മുതൽ ഉള്ളതും, അതായത് 25 ഇയേഴ്സിന് അബവ് ആയിട്ട് 30 വർഷത്തേനൊക്കെ തരുന്നതൊക്കെയുണ്ട്. പക്ഷെ മെയിനായിട്ടും സാധാരണ നോർമലി നമുക്ക് മോർഗേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സിന് ഉള്ളതാണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ആവറേജ് കണക്കാണ് പറയുന്നത് കേട്ടോ, ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 1.6 മുതൽ ഒരു 2.5 അല്ലെങ്കിൽ ഒരു 2.6 വരെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ബിറ്റ്വീനിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് മോർഗേജിൻ്റെ എമൗണ്ട് എത്രമാത്രം കിട്ടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ, അതായത് നമുക്ക് മോർഗേജ് തരുന്നതിന് മുമ്പായിട്ട് ബാങ്കുകാർ പോയിട്ട് ഒരു വാല്യുവേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ വാല്യൂ അവർ വാല്യൂ നിർണ്ണയിച്ചതിന് ശേഷമാണ് നമുക്ക് മോർഗേജ് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ബയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 90-95% അവർ നമുക്ക് മോർഗേജ് ആയിട്ട് തരും. സെക്കൻഡ് ടൈം ബയർ ആണെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ പലതരത്തിലുള്ള സ്കീമുകളും വേറെ സ്കീമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഹെൽപ്പ് ടു ബൈ അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്കീമുകളൊക്കെ വേറെയും ഉണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, നമ്മളെപ്പോഴും വീട് വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പം നമ്മളൊരു മോർഗേജ് അഡ്വൈസറുടെ ലീഗലായിട്ടുള്ള ഉപദേശങ്ങൾ തേടേണ്ടതാണ്. അതുപോലെ തന്നെ മോർഗേജ് അഡ്വൈസർ വഴിയായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ വെക്കേണ്ടത്. സ്വന്തമായിട്ട് ആപ്ലിക്കേഷനൊക്കെ വെച്ച് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു മോർഗേജ് അഡ്വൈസർ വഴിയായിട്ട് അവരുടെ ഒരു ഉപദേശത്തോടു കൂടി അവർ വഴിയായിട്ട് ആപ്ലിക്കേഷൻ വെക്കുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി ഒത്തിരി പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ദിവസവും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ, അതായത് മോർഗേജ് അഡ്വൈസേഴ്സ്. നമുക്ക് പ്രത്യേക സോളിസിറ്ററൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളിലും ഒരു മിസ്റ്റേക്കും വരാതെ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് എത്രമാത്രം മോർഗേജ് കിട്ടും എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ നമ്മുടെ ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം. അപ്പോൾ ഈ ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം ഞാൻ പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. നമ്മുടെ ഇൻകം, മൊത്തത്തിലുള്ള ഇൻകം, നമുക്ക് വരുന്ന കാര്യങ്ങളും, അതായത് നമ്മുടെ ഔട്ട് ഗോയിങ്, നമ്മുടെ ചിലവുകളെല്ലാം അവർ നോക്കും. ഈ ചിലവുകൾ നോക്കുന്നതിനായിട്ട് മെയിനായിട്ട് നമ്മുടെ ബില്ലും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഡെയിലിയുള്ള ചിലവുകളും കാര്യങ്ങളും നോക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അത് നോക്കും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നോക്കും. നമുക്ക് എന്തെങ്കിലും മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോക്കും. എല്ലാ കാര്യങ്ങളും, സർവ ചെലവുകളും ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് എത്ര മോർഗേജ് തരാൻ പറ്റും എന്നവർ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിന്റെ വാല്യൂ. ഞാൻ പറഞ്ഞല്ലോ, അവർ നമുക്ക് മോർഗേജ് തരുന്നതിന് മുമ്പായിട്ട് അവർ നമ്മുടെ വീട് പോയിട്ട് വാല്യൂ ചെയ്യുന്നതാണ്. അപ്പം ആ വീട് വാല്യൂ ചെയ്തിട്ട് അത്
വാല്യൂ ചെയ്തിട്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഒരു മോർഗേജ് തരാനായിട്ട് പോകുന്നത്. നമ്മൾ യു കെയിൽ ഒരു വീട് വാങ്ങിക്കാനായിട്ട് പോകുമ്പം കുറേ അതിന് വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്കുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പേ സ്ലിപ്പ് തന്നെയാണ്. നമുക്ക് ഒരു 3 മാസത്തെ പേ സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യണം. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പേ സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ യു കെയിലെ എന്താ പറയുക, റെസിഡൻസി അഡ്രസ് പ്രൂഫ് വേണം, അതുപോലെ തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളുടെ കോപ്പി വേണം. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരും. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം. ബാർക്ലൈസ്, ഹാലിഫാക്സ്, HSBC, നാറ്റ്വെസ്റ്റ്, സാന്റാൻഡർ, ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ ബാങ്കുകളും മോർഗേജ് തരുന്നതാണ്. അപ്പം നമുക്ക് ഏത് ബാങ്കുമായിട്ടാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മോർഗേജ് അഡ്വൈസർ വഴിയായിട്ട് നമുക്ക് അഡ്വൈസ് എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഒരു ഒരു മോർഗേജ് എടുക്കുന്നതിന് എത്രമാത്രം കോസ്റ്റ് ആകും എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ഫീസുകളുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു അഡ്മിഷൻ ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് നമ്മുടെ വാല്യുവേഷൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് പോയിട്ട് വാല്യൂ ചെയ്യും, നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന വീട് വാല്യൂ ചെയ്യും. അപ്പോൾ അത് വാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസ്, വാല്യുവേഷൻ ഫീസ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സർവേ നടത്തും, അതായത് നമ്മുടെ വീട് അതിൻ്റെ ചുറ്റുവട്ടങ്ങളും എല്ലാം അവർ സർവേ ചെയ്യും. പ്രത്യേകിച്ച് അവിടെ വല്ല ഫ്ലഡൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സർവേ ചെയ്യുന്നതായിരിക്കും. അതിനൊരു ഫീസ് ഉണ്ട്. പിന്നെ നമ്മുടെ മോർഗേജ് ബ്രോക്കർക്ക് ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ സോളിസിറ്ററിന് ഒരു ഫീ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതും എല്ലാം നമുക്ക് എന്താ പറയുക, നമ്മുടെ മോർഗേജ് അഡ്വൈസർ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ്. ഒരു മോർഗേജ് എടുക്കേണ്ടതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മോർഗേജ് അഡ്വൈസറെ വിളിച്ചിട്ട് എന്താ പറയുക, ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.